മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് തസ്നിക. സിനിമയിലും ടെലിവിഷനിലും എല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ താരം. കോമഡി വേഷങ്ങളാണ് തസ്നിയെ തേടി കൂടുതലും എത്തിയതെങ്കിലും ക്യാരക്ടർ റോളുകളിലും പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ പല പ്രമുഖരുടെ സിനിമയിലും അഭിനയിക്കുവാൻ തസ്നിക്ക് കഴിഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് ചാനലുമായി സോഷ്യൽ മീഡിയയിലും സജീവമാണ് തസ്നി. തന്റെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് തസ്നി ഖാന്. തമാശയുടെ മേമ്പൊടിയോടെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളോട് തസ്നി സംസാരിക്കുക. ഒരിക്കൽ എം ജി ശ്രീകുമാർ അവതാരകനായ പറയാം നേടാം എന്ന പരിപാടിയിലെത്തിയപ്പോൾ തസ്നി തന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു. വാക്കുകൾ ഇങ്ങനെ: വിവാഹത്തെക്കുറിച്ച് തസ്നി ഖാൻ പറയുന്നത് തനിക്ക് പറ്റിയൊരു അബദ്ധമാണെന്നാണ്. ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ അബദ്ധങ്ങൾ പറ്റില്ലേ? അങ്ങനെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് എന്റെ വിവാഹം. സിനിമയിലായാലും ജീവിതത്തിലായാലും വളരെ കരുതലോട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് താൻ. എന്നിട്ടും എനിക്ക് അബദ്ധം പറ്റിയെന്നാണ് താരം വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. ഒപ്പം ദാമ്പത്യ ജീവിതം തകർന്നതിനെ കുറിച്ചും താരം വെളിപ്പെടുത്തി. 2 മാസം മാത്രമേ ആ ദാമ്പത്യം ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ആദ്യം മനസ്സിൽ കടന്നു വരുന്നത് സംരക്ഷണം എന്നതാണല്ലോ. വിവാഹം ചെയ്യുന്ന ആളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് കെട്ടിക്കഴിഞ്ഞിട്ട് അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതുന്നവരോടൊപ്പം എന്തിനാണ് ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നതെന്നാണ് തസ്നി പറയുന്നത്. 10-16 വർഷങ്ങൾക്ക് മുമ്പാണ് വിവാഹം നടന്നത്. വളരെ ലളിതമായി നടന്ന ഒരു ചടങ്ങായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ആണ് നമ്മളെ നോക്കുന്നില്ലെന്നും കെയർ ചെയ്യുന്നില്ലെന്നും നമുക്ക് വേണ്ടതൊന്നും ചെയ്തു തരുന്നില്ലെന്നും മനസ്സിലായെന്നാണ് തസ്നി പറയുന്നത്. കൂടാതെ കലാപരമായി എനിക്ക് യാതൊരു തരത്തിലുള്ള പിന്തുണയും നൽകുന്നില്ലെന്നും താരം വെളിപ്പെടുത്തി. അതേസമയം കുടുംബമായി കഴിഞ്ഞാൽ അഭിനയമൊന്നും വേണ്ട, ഒതുങ്ങി ജീവിക്കാം എന്നതായിരുന്നു തന്റെ ധാരണ. പക്ഷേ എന്നെ നോക്കാത്ത ഒരാളുടെ അടുത്തുനിന്ന് ഒരു തൊഴിലില്ലാതെ ഞാനെന്ത് ചെയ്യുമെന്നായിരുന്നു തസ്നി ചോദിക്കുന്നത്. തന്റെ അച്ഛനെയും അമ്മയും എങ്ങനെ നോക്കുമെന്നും താരം ചോദിക്കുന്നു. അതേസമയം തന്റെ ഭർത്താവിന്റെ കൂട്ടുകാർ തന്നെയാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്നും തസ്നി വെളിപ്പെടുത്തുന്നു. പുള്ളിക്കാരന്റെ കൂട്ടുകാർ തന്നെയാണ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇത്തയ്ക്ക് ഇനിയും നിങ്ങളുടെ കലാജീവിതത്തിൽ സ്ഥാനമുണ്ട്, ഇപ്പോൾ ചിന്തിച്ചാൽ അതുമായി ഇനി മുന്നോട്ട് പോകുവാൻ കഴിയും എന്നും അവർ പറഞ്ഞു. ആ ദാമ്പത്യ ജീവിതം വേണ്ട എന്ന് താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും തസ്നി പറയുന്നു. തുടർന്നാണ് വിവാഹമോചനത്തിലേക്ക് പോയത്. താനുമായി പിരിഞ്ഞ ശേഷം അയാൾ മറ്റൊരു വിവാഹം കഴിച്ചോ എന്നറിയില്ലെന്നും തങ്ങൾ തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധമില്ലെന്നും തസ്നി വെളിപ്പെടുത്തി. അതേസമയം 15 വർഷത്തിനുള്ളിൽ മറ്റൊരു ജീവിതം വേണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നും താരം വ്യക്തമാക്കുന്നു. താൻ നിലവിൽ ഹാപ്പിയാണ്. മരണം വരെ എനിക്ക് എന്റെ അമ്മയെ നോക്കാൻ പറ്റണം എന്നൊക്കെയാണ് തന്റെ ജീവിതത്തിലെ ആഗ്രഹമെന്നും തസ്നി പറയുന്നു. ഇനിയൊരു വിവാഹയോഗം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാ, അല്ലാതെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലെന്നും തസ്നി വെളിപ്പെടുത്തി. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിക്ക് മലയാളം.